ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടായി പനീറാണ്. അതിന് നമുക്ക് ആദ്യം കടായി മസാല പൗഡർ തയ്യാറാക്കണം. അതിന് ഞാനിവിടെ 2 ഉണക്കമുളക്, 2 ടീസ്പൂൺ ഉണക്കമല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. ഇവ നമുക്ക് ഒരു പാനിലോട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ചൂടാറിയ ശേഷം ഒരു മിക്സിയിലേക്കിട്ട് ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്തു വച്ചിട്ടുണ്ട്, 3 സവാള ചോപ്പ് ചെയ്തത്, 1 ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, 3 തക്കാളി ചോപ്പ് ചെയ്തത്, 3 തക്കാളി പ്യൂരി ആക്കി വെച്ചിട്ടുണ്ട്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, ബട്ടർ 25 ഗ്രാം, ഉപ്പുമല്ലിയിലയും ആവശ്യത്തിന്. ഇനി നമുക്ക് പാനിൽ ബട്ടറിട്ട് ചൂടായ ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടായി മസാല പൗഡറിന്റെ 1/4 ഭാഗം ഇട്ട് മുരിച്ചു കൊടുക്കണം. ബട്ടറിന് പകരം ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇത് നന്നായി മൂത്തു വരണം. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സ്മെല് മാറുന്നതുവരെ ഒന്ന് ഇളക്കി മുരിച്ചെടുക്കണം. നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് മുളക് പൊടി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന ശേഷം നമുക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. തക്കാളിയുടെ വെള്ളം വലിയുന്നത് വരെ 8-10 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പിട്ട് കൊടുത്ത് ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കടായി മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല പൗഡർ, അവസാനം കസൂരി മേത്തി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ അധിക സമയം വേവിക്കരുത്, 2-3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസിൽ കാണിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം.